Payyanur bypass roadil vahanavumayi iranganamengil alpam njaninmel kali patichirikkanam. Roadinte karyam athra paridapakaramanu. Vere margamillathathinal vahanayathrikar thangalude vidhiye pazhichu iduvazhi thanne yathra cheyyunnathinal roadile kuzhikalude ennavum aazhavum dinena koodi varukayanu. Payyanur Nagaratile Gathagatha Kurukkina Pariharamenna Nilayilana Varshangalkku Munpu St. Mary's School Junction Mudal Pirumba Deshiya Patha Vare Bypass Road Nirmichathu. Roadinte Takarcha Karanam Kazhinja Kalangalil Niravadhi Thavana Attakuttapanikal Nadathiyirunnu. Onnara Varsham Munpu Oru Masathilere Kalam Road Paripoornamayi Adachittu 38 Lakham Roopa Chelavazhichanu Road Navigaranam Nadathiyathu. Deshiya Pathayil Ulladhupole Thanne Koodutal Vahanangal Nirantharamayi Kadannu Pokunna Roadanithu. അതുകൊണ്ട് തന്നെ മികച്ച ഗുണനിലവാരത്തോടു കൂടിയാണ് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കേണ്ടിയിരുന്നതും അവസാനമായി 20 ലക്ഷം രൂപ ചെലവിൽ റീടാറിങ്ങും 18 ലക്ഷം രൂപ ചെലവിൽ അറ്റകുറ്റപ്പണിയുമാണ് ഇവിടെ നടത്തിയത്. തുടർന്ന് 2022 ഡിസംബർ 14 റോഡ് വീണ്ടും ഗതാഗതത്തിനായി തുറന്നു നൽകിയത്. എന്നാൽ 1.5 വർഷം കഴിയുമ്പോഴേക്കും റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ശോചനീയ അവസ്ഥയിലെത്തി. ഇതിന് കാരണമെന്തെന്ന് ബന്ധപ്പെട്ട അധികാരികൾ പരിശോധിക്കേണ്ടതുണ്ട്. മഴക്കാലമാണ് റോഡ് പൊട്ടിപ്പൊളിയാനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടുന്നതെങ്കിൽ മഴക്കാലത്തും തകരാത്ത റോഡുകൾ നഗരസഭാ പരിധിക്കകത്തുണ്ടെന്നും കാണേണ്ടതുണ്ട്. ഇത് ബൈപ്പാസ് നമ്മൾ ഓരോ പ്രാവശ്യം ഇപ്പം പിന്നെ മെറ്റൽ ടാറിങ് ചെയ്തുകൊണ്ടിണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രാവശ്യം ചെയ്താൽ 2 മാസം കിട്ടുന്നില്ല. കഴിഞ്ഞ 1 മാസം മുമ്പ് വന്നിട്ട് മുനിസിപ്പാലിറ്റി ഫുള്ളായിട്ട് റിപ്പയർ ചെയ്തു. വീണ്ടും ഇപ്പോൾ ഫുള്ള് കുണ്ടും കുഴിയായി. നമ്മളെ ഷോപ്പിൻ്റെ മുമ്പിലാണ് ഈ വലിയ കുഴി കിടക്കുന്നത്. പെണ്ണുങ്ങളാണ് കൂടുതലായിട്ട് വന്ന് വീഴുന്നത്. പെണ്ണുങ്ങൾ ഈ കുഴിയിൽ വണ്ടി ഇറക്കും. പിന്നെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം നിറയും, കുഴി കാണില്ല, പെണ്ണുങ്ങൾ വീഴും. പിന്നെ ഞങ്ങൾക്കിത് എടുത്ത് പൊന്തിക്കൽ തന്നെ അവിടുന്ന് പണി ഫുള്ളായിട്ട്. എന്തൊരവസ്ഥയാണ് ഇതിങ്ങനെ എത്ര ചെയ്തിട്ട് ഒരു കാര്യത്തിലേക്ക് എത്തുന്നില്ലല്ലോ. പൊട്ടിപ്പൊളിഞ്ഞ ഈ റോഡിലൂടെ ദുരിതയാത്ര നടത്തുകയാണ് യാത്രക്കാർ. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ ഗതാഗത കുരുക്കും അപകടങ്ങളും നിത്യസംഭവമാണ്. വാഹനങ്ങളുടെ ബാഹുല്യം കാരണം ദിനംപ്രതി കുഴികളുടെ എണ്ണവും ആഴവും വർദ്ധിച്ചു വരികയാണ്. പറഞ്ഞു പറഞ്ഞു മടുത്തതാണ് ഈ ബൈപ്പാസ് റോഡിലൂടെയുള്ള യാത്രയുടെ കഥന കഥ. എങ്കിലും പറയാതിരിക്കാൻ വയ്യ എന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത്. വാർത്തകൾ വരുമ്പോഴോ ചിലയിടങ്ങളിൽ നിന്നൊക്കെ പ്രക്ഷോഭങ്ങൾ വരുമ്പോഴോ ഇരുട്ടുകൊണ്ട് ഓട്ട അടക്കുന്നത് പോലെ ഈ ഓട്ട അടക്കാറുണ്ട്. പക്ഷേ വീണ്ടും ഒരു വലിയ വാഹനം പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു മഴയോടുകൂടി ഈ വലിയ ഗർത്തങ്ങൾക്ക് വീണ്ടും വീണ്ടും ആഴം വെക്കുകയാണ്. ഇതിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ ഡ്രൈവിംഗ് മാത്രം പഠിച്ചാൽ പോരാ, ഇത്തിരി കടകനും പുഴിക്കടകനും ഒഴിഞ്ഞു മാറാനും ഒക്കെ പഠിക്കണമെന്നാണ് യാത്രക്കാർ പറയുന്നത്. അവരുടെ ജീവൻ ഇനിയെങ്കിലും അധികൃതർ വിലകൽപ്പിക്കണം. ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ.